രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തെരുവിലെ ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഇളം തവിട്ട് നിറത്തിലുള്ള ഒരു ഫോക്സ് വാഗൺ ബീറ്റിൽ കാർ. എഴുപതുകൾ ഉത്തരാർദ്ധത്തിൽ പടിഞ്ഞാറൻ അമേരിക്കയിൽ ഭീതി പരത്തിയ ഒരു ദൃശ്യമായിരുന്നു അത്. 7 സംസ്ഥാനങ്ങളിലായി 30-ലധികം സ്ത്രീകളുടെ അതിക്രൂരമായ കൊലപാതകങ്ങൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും ഉത്തരവാദിയായ ടെഡ് ബണ്ടി എന്ന കുഖ്യാതനായ സീരിയൽ കില്ലർ വിഹരിച്ചിരുന്നത് ഈ വാഹനത്തിലായിരുന്നു. ഏറെ നിർദോഷമെന്ന് തോന്നുന്ന സഹായങ്ങൾ തേടി അയാൾ സ്ത്രീകളെ സമീപിച്ചു. അയാളെ വിശ്വസിച്ച് ആ കാറിലേക്ക് കയറുന്ന പലരും നിഷ്ഠുരമായ പീഡനങ്ങൾക്ക് ശേഷം മലഞ്ചെരുവുകളിൽ കൊന്നു തള്ളപ്പെട്ടു. സ്വന്തം വീട്ടിനുള്ളിലെ സുരക്ഷിതത്വത്തിൽ കിടന്നുറങ്ങിയ പിഞ്ചു പെൺകുട്ടികളെ വരെ ആ കാബാലികൻ വെറുതെ വിട്ടില്ല. 1974 ജനുവരിയിൽ ആരംഭിച്ച അയാളുടെ കൊടിയ കുറ്റകൃത്യങ്ങളുടെ പരമ്പര പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടും വിചാരണ ചെയ്ത് തുറുങ്കിലടക്കപ്പെട്ടും അവിടെ നിന്ന് 2 തവണ ജയിൽ ചാടിയുമൊക്കെ പലതവണ തടസ്സപ്പെട്ടുവെങ്കിലും 1978 വരെയും അത് തുടർന്നു പോയി. ഒടുവിൽ ഏറെ യാദൃച്ഛികമായി ഒരു പതിവ് പെട്രോൾ പരിശോധനയ്ക്കിടെ പോലീസിന്റെ കയ്യിൽപ്പെടുന്ന അയാൾ ഒരു വ്യാഴവട്ടത്തോളം നീണ്ട വിചാരണയ്ക്കും അപ്പീലുകൾക്കും ശേഷം 1989 വൈദ്യുതി കസേരയിലേക്ക് വധശിക്ഷയ്ക്കായി പറഞ്ഞയക്കപ്പെടുന്നു. പടിഞ്ഞാറൻ അമേരിക്കയിലെ വെർമൗണ്ടിൽ എലനോർ ലൂയിസ് കവൽ എന്ന അവിവാഹിതയായ അമ്മയ്ക്ക് ജനിക്കുന്ന തിയഡോർ റോബർട്ട് ബണ്ടി എന്ന മകൻ വളർന്നു വലുതായപ്പോൾ അമേരിക്ക കണ്ട ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലറായി മാറിയതിന്റെ കഥ. നിരവധി സ്ത്രീകളെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു രസിച്ച പലരെയും ഏറെ നിർദ്ദയം കൊന്നുകളഞ്ഞതിൽ ആനന്ദം കണ്ടെത്തിയ ആ കാപാലികൻ ഒടുവിൽ വൈദ്യുതി കസേരയിൽ വധശിക്ഷ ഏറ്റുവാങ്ങിയതിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. അമേരിക്കയിലെ ഏറ്റവും ലിവബിൾ ആയിട്ടുള്ള നഗരങ്ങളിൽ ഒന്ന് എന്നാണ് എല്ലാ കാലത്തും സിയാറ്റിൽ അറിയപ്പെട്ടിരുന്നത്. 1974 മഞ്ഞുകാലം വന്നപ്പോഴേക്കും ആ നഗരത്തിലെ ജനങ്ങൾക്ക് ഭയം കൊണ്ട് പുറത്തിറങ്ങി നടക്കാനോ സ്വന്തം വീട്ടിനുള്ളിൽ പോലും സ്വൈര്യമായി കിടന്നുറങ്ങാനോ പറ്റാത്ത സാഹചര്യം ആയി കഴിഞ്ഞിരുന്നു. ആദ്യത്തെ തിരോധാനം അവിടെ ഉണ്ടാകുന്നത് 1974 ജനുവരിയിലാണ്. പിന്നീട് അങ്ങോട്ട് ഓരോ മാസം പിന്നിടുമ്പോഴും പടിഞ്ഞാറൻ അമേരിക്കയിലെ പല നഗരങ്ങളിൽ നിന്നായി ഇടയ്ക്കിടയ്ക്ക് പെൺകുട്ടികളെ കാണാതാവാൻ തുടങ്ങുന്നു. വാഷിങ്ടൺ സ്റ്റേറ്റിൽ നിന്ന് ഒന്നിനു പിന്നാലെ ഒന്നായി 5 യുവതികൾ മിസ്സിംഗ് ആവുന്നു. ആ യുവതികളെല്ലാം തന്നെ 18-നും 22-നും ഇടയ്ക്ക് പ്രായമുള്ളവർ. കാണാതായതൊക്കെയും നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ. ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും കോളേജ് വിദ്യാർത്ഥിനികളാണ്. ഇങ്ങനെ ചെറിയ ചില സമാനതകൾ ഒഴിച്ചു നിർത്തിയാൽ ഈ കേസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തുമ്പും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. 1974 ജൂൺ മാസത്തിലെ ഒരു വൈകുന്നേരം കിങ് കൗണ്ടിയിലെ ലേക്ക് ഷമമിഷ് ടൗണിൽ നിന്ന് 2 യുവതികളെ കൂടി കാണാതായി എന്ന വാർത്ത പുറത്തുവരുന്നു. അന്ന് ഈ കേസ് അന്വേഷിക്കാനുള്ള ചുമതല കിട്ടുന്നത് ഡിറ്റക്റ്റീവ് റോബർട്ട് കെപ്പൽ എന്ന ഉദ്യോഗസ്ഥനാണ്. കാണാനില്ല എന്ന് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 23 വയസ്സുള്ള ജാനിസ് ആൻ ഓട്ട് എന്ന പെൺകുട്ടിയാണ്. 24 മണിക്കൂറിലധികം നേരം പിന്നിട്ടിട്ടും ജാനിസ് മുറിയിലേക്ക് മടങ്ങി വരാതിരുന്നപ്പോൾ സംശയം തോന്നി പോലീസിനെ വിളിച്ചു പറഞ്ഞത് അവളുടെ റൂംമേറ്റ്സ് ആയിരുന്നു. രണ്ടാമത്തെ പെൺകുട്ടി 18 വയസ്സുള്ള ഡെനിസ് നെസ്ലൻഡ് ആയിരുന്നു. തൻ്റെ ബോയ്ഫ്രണ്ടിനും മറ്റ് 2 സുഹൃത്തുക്കൾക്കുമൊപ്പം സമീപത്തുള്ള ഒരു തടാകത്തിലേക്ക് നടക്കാൻ വേണ്ടി പോയി. അവിടുത്തെ റെസ്റ്റ് റൂം ഉപയോഗിക്കാൻ പോയ ഈ പെൺകുട്ടി പിന്നീട് മടങ്ങി വന്നിട്ടില്ല. ഇങ്ങനെ അടുത്തടുത്തുള്ള 2 സ്ഥലത്ത് നിന്ന് ഒന്നിനു പിന്നാലെ ഒന്നായി 2 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അന്ന് ഉച്ചയ്ക്ക് തന്നെ 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ കിങ് കൗണ്ടി പോലീസ് അന്വേഷണത്തിന് വേണ്ടി വിന്യസിക്കുന്നു. അവർക്ക് സഹായത്തിനു വേണ്ടി 20-ഓളം ട്രെയിൻഡ് സ്റ്റിഫർ ഡോഗ്സിനെയും അന്ന് പറഞ്ഞുവിടുന്നു. പക്ഷേ യാതൊരു തുമ്പും ആ കേസിൽ അന്ന് കിട്ടുന്നില്ല. എന്തെങ്കിലും വിവരം കിട്ടുന്നവർ പോലീസിനെ വിളിക്കണമെന്ന് ടെലിവിഷനിലൂടെ കമ്മീഷണർ പറഞ്ഞിരുന്നതുകൊണ്ട് സ്റ്റേഷനിലേക്ക് വിളികളുടെ പ്രളയമായിരുന്നു. ആ പാർക്കിൽ നിന്ന് ഈ ജാനിസ് മെലിഞ്ഞ് വെളുത്ത ഒരാളുടെ കൂടെ പുറത്തേക്ക് പോകുന്നത് കണ്ടു എന്ന് 1-ലധികം പേര് റിപ്പോർട്ട് ചെയ്തു. ആ പയ്യന്റെ കയ്യിൽ എന്തോ പ്ലാസ്റ്ററോ മറ്റോ ഇട്ടിട്ടുണ്ടായിരുന്നുവെന്നും അവർ ഓർത്തെടുത്ത് പറയുന്നു. മറ്റൊരു ദൃക്സാക്ഷി വിളിച്ചു പറഞ്ഞത് ഈ പറയുന്ന യുവാവ് ജെനിസിനോട് അയാളുടെ ബോട്ട് കാറിൻ്റെ മുകളിലേക്ക് കയറ്റാൻ സഹായിക്കാമോ എന്ന് ചോദിക്കുന്നത് കേട്ടു എന്നാണ്. ഈ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് അവളോട് അയാൾ പറയുന്ന പേര് ടെഡ് എന്നാണെന്നും ആ വിളിച്ചയാൾ പോലീസിനെ അറിയിക്കുന്നു. അടുത്ത ദിവസം ഡിറ്റക്റ്റീവ് കെപ്പലിനെ
മറ്റൊരു യുവതി വിളിക്കുന്നുണ്ട്. കയ്യിൽ പ്ലാസ്റ്ററും ഇട്ട് വന്ന ഒരു യുവാവ് പാർക്കിൽ വെച്ച് ഇതേ കാര്യം, ബോട്ടിനെ കാറിന് മുകളിലേക്ക് കയറ്റാനൊന്ന് സഹായിക്കാമോ എന്ന് ഈ കുട്ടിയോടും ചോദിച്ചിട്ടുണ്ട്. അവൾ അയാളെ സഹായിക്കാൻ വേണ്ടി പാർക്കിംഗ് പ്ലോട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഇളം നിറത്തിലുള്ള ഒരു ഫോക്സ് വാഗൺ കാറ് ആ കുട്ടി കാണുന്നു. പക്ഷെ അവിടെയെങ്ങും ഇയാൾ ഈ കയറ്റാൻ സഹായിക്കണമെന്ന് പറഞ്ഞ ബോട്ട് കാണാനുണ്ടായിരുന്നില്ല. ബോട്ട് എവിടെ എന്ന് ആ പെൺകുട്ടി ചോദിച്ചപ്പോൾ അയാൾ അവളോട്, ബോട്ട് എൻ്റെ കോട്ടേജിലാണ്, ദാ അവിടെ എന്ന് തൊട്ടപ്പുറത്ത് കാണുന്ന മലയിലേക്ക് ചൂണ്ടി മറുപടി പറയുന്നു. അവിടേക്ക് കാറിൽ ചെന്ന് അയാളെ സഹായിക്കാമോ എന്നായി അയാളുടെ അടുത്ത ചോദ്യം. അതിന് അവൾ വിസമ്മതിച്ചപ്പോൾ അയാൾ പിന്നെ നിർബന്ധിക്കാൻ വന്നില്ല എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. പക്ഷെ പിന്നീട് ഒരു കാൽമണിക്കൂർ നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ കാണാതായി എന്ന് പത്രത്തിലൊക്കെ പിന്നീട് പടം വന്ന ജാനിസിനെ പോലെ തോന്നുന്ന ഒരു ബ്ലോണ്ടുമായിട്ട് ഇയാൾ ഈ കാറിൽ പുറത്തേക്ക് പോകുന്നത് കണ്ടു എന്നും അവൾ ഡിറ്റക്റ്റീവ് കേപ്പലിനെ വിളിച്ചറിയിക്കുന്നു. അടുത്ത ദിവസം ജൂലൈ 17 റോബർട്ടിനെ തേടി വീണ്ടും ഇതുപോലെ മറ്റൊരു ദൃക്സാക്ഷി മൊഴി കൂടി വരുന്നുണ്ട്. ഈ ജാനിസ് എന്ന് പറയുന്ന പെൺകുട്ടി പ്ലാസ്റ്റർ ഇട്ട പയ്യന്റെ ഒപ്പം കാറിൽ പോയി എന്ന് പറയുന്ന ആ സമയം കഴിഞ്ഞ് ഏതാണ്ട് 3 മണിക്കൂർ കൂടി കഴിഞ്ഞ് ഇതിനൊക്കെ അടുത്ത് തന്നെയുള്ള മറ്റൊരു സ്ഥലത്ത് ഒരു യുവാവ് ഇപ്പോൾ ഈ ഫോൺ വിളിച്ച പെൺകുട്ടിയെ സമീപിച്ചിരിക്കുന്നു. എൻ്റെ സെയിൽ ബോട്ട് ലോഞ്ച് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് അയാൾ ചോദിക്കുന്നു. അവൾക്ക് അയാളെ കണ്ടപ്പോൾ എന്തോ അത്രയ്ക്ക് പന്തി തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങളെനിക്ക് സഹായിക്കാൻ പറ്റില്ല എന്ന് ആ യുവതി അറിയിച്ചതോടെ അയാൾ ദേഷ്യപ്പെട്ട് അവളുടെ കൈക്ക് കടന്നു പിടിക്കുന്നു. എങ്ങനെയോ ആ പിടുത്തം പിടിവിച്ച് ഒന്നുകൂടി അയാളോട് സോറി പറഞ്ഞ് പേടിച്ചരണ്ട പെൺകുട്ടി അവിടെ നിന്ന് ഓടിപ്പോരുന്നു. ഈ യുവതിയെ അയാൾ സമീപിക്കുന്നത് പിന്നീട് ഡെന്നിസ് നെസ്ലാൻഡിനെ കാണാതായ അതേ റെസ്റ്റ്റൂമിൽ നിന്ന് 100 അടിയിൽ താഴെ ദൂരത്തിലാണ്. അതോടെ ഈ തിരോധാനങ്ങൾക്കൊക്കെ പിന്നിൽ ടെഡ് എന്ന് വിളിപ്പേരുള്ള ആരോ ഒരാളാണെന്ന് പോലീസിന് സംശയം തോന്നുന്നു. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം കിങ് കൗണ്ടി പോലീസ് റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ ഈ 3 മാധ്യമങ്ങളിലൂടെയും തങ്ങളുടെ പൊട്ടൻഷ്യൽ സീരിയൽ കില്ലറിനെ പറ്റിയുള്ള വിവരങ്ങൾ തേടി ജനങ്ങൾക്ക് വീണ്ടും സന്ദേശം കൊടുക്കുന്നു. ഇതോടെ ദിവസേന ഏതാണ്ട് 500 ഫോൺ വിളികൾ വരെ പോലീസിന് ഈ സസ്പെക്ടിനെ കുറിച്ച് വരാൻ തുടങ്ങുന്നു. ഒടുവിൽ കിങ് കൗണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോൺ വഴി ബന്ധപ്പെട്ട ദൃക്സാക്ഷികളിൽ ചിലരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സ്കെച്ചിങ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഒരു രേഖാചിത്രം വരപ്പിക്കുന്നു. ഈ ഒരു സ്കെച്ച് നാട്ടിലെല്ലായിടത്തും പതിപ്പിച്ചിട്ടും പ്രതിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. ഒടുവിൽ 1974 ജൂലൈ 25 ഡിറ്റക്റ്റീവ് കെപ്പലിനെ അന്വേഷിച്ച് വീണ്ടും ഒരു ഫോൺ കോൾ വരുന്നു. അതുവരെയുള്ള അന്വേഷണത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച ഒരു ഫോൺ കോൾ. സിയാറ്റിൽ പട്ടണത്തിൻ്റെ തെക്കു പടിഞ്ഞാറായിട്ട് ഏകദേശം 100 മൈൽ അകലെ കിടക്കുന്ന എല്ലൻസ്ബർഗ് പട്ടണത്തിലെ വാഷിങ്ടൺ സ്റ്റേറ്റ് കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ലൈനിലുണ്ടായിരുന്നത്. അവിടെ നടന്ന ഒരു തിരോധാനത്തെക്കുറിച്ച് അറിയിക്കാനാണ് ഈ കോൾ വന്നിട്ടുള്ളത്. April 17 കോളേജിൽ നിന്ന് സൂസൻ എലൈൻ റാൻകോട്ട് എന്നൊരു 18-കാരി അപ്രത്യക്ഷയായിരിക്കുന്നു. കോളേജിൽ സർക്കുലേഷനുള്ള ദ ക്യാമ്പസ് ക്രയർ എന്ന പത്രത്തിൽ കഴിഞ്ഞ ദിവസം ലേ ക്ഷമാമിഷിലെ സസ്പെക്ടിൻ്റെ രേഖാചിത്രം അച്ചടിച്ച് വന്നപ്പോൾ അത് കണ്ട് സംശയം തോന്നിയ ഒരു കുട്ടിയാണ് ഈ ഫോൺ വിളിച്ചിരിക്കുന്നത്. ഈ സൂസനെ കാണാതായ അന്ന് രാത്രി 10 മണിയോടെ കോളേജിലെ ലൈബ്രറിക്ക് അടുത്തു വെച്ച് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരാളെ കണ്ടതായിട്ട് ഈ കുട്ടി ഓർത്തെടുക്കുന്നു. അയാളുടെ കയ്യിൽ ഒത്തിരി പുസ്തകങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് എൻ്റെ കാറിൽ കൊണ്ടുവയ്ക്കാൻ സഹായിക്കാമോ എന്ന് അയാൾ ഈ കുട്ടിയോട് ചോദിക്കുന്നു. ഈ പുസ്തകങ്ങൾ അയാൾക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവച്ചുകൂടെ നിങ്ങളെ സഹായത്തിന് വിളിച്ചത് എന്തിനാണ് എന്ന് ഡിറ്റക്റ്റീവ് കെപ്പൽ ആ കുട്ടിയോട് ചോദിക്കുന്നു. അയാളുടെ കൈ ഒടിഞ്ഞിരുന്നു സർ, പ്ലാസ്റ്റർ ഇട്ടിരുന്നു എന്ന് ആ കുട്ടിയുടെ മറുപടി. ഇയാളൊരു ഇളനിറത്തിലുള്ള ഫോക്സ് വാഗൺ കാറിലാണോ വന്നത് എന്ന് കെപ്പൽ അങ്ങോട്ട് ചോദിച്ചപ്പോൾ കുട്ടി അതും സ്ഥിരീകരിക്കുന്നു. അന്ന് ഈ പുസ്തകങ്ങളെടുത്ത് അവൾ അയാളുടെ കൂടെ ചെല്ലുന്നുണ്ട്. പക്ഷേ ആ കാറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്തോ അവൾക്ക് അകാരണമായിട്ടുള്ളൊരു ഭയം ഉള്ളിൽ തോന്നുന്നു. കാറിൻ്റെ ഉള്ളിലേക്ക് ഈ പുസ്തകം വെച്ച് തരുമോ എന്ന് ആ അപരിചിതൻ ചോദിച്ചപ്പോൾ അത് അവിടെ നിന്നിടത്തിറക്കി വെച്ച് അവൾ തിരിച്ച് ഓടിപ്പോരുകയാണ് ഉണ്ടായത്. അയാളാണോ അവിടെ കാണാതായ പെൺകുട്ടിയെ കൊണ്ടുപോയത് എന്ന സംശയത്തിലാണ് ഈ പെൺകുട്ടി ഫോൺ ചെയ്തിട്ടുള്ളത്. ഇത്രയും ആയപ്പോഴേക്കും പോലീസിൻ്റെ മുന്നിലുള്ള കേസുകളുടെ എണ്ണം വളരെ കൂടുതലായി. സിയാറ്റിലിൽ ആദ്യം കാണാതായത് 5 പെൺകുട്ടികളെ, ഇപ്പോൾ വെളിവന്നിട്ടുള്ള എല്ലൻസ്ബർഗിൽ നിന്നുള്ള ഒരു പെൺകുട്ടി, അതിനു മുമ്പ് March 12 ഒളിമ്പിയയിൽ നിന്ന് പിന്നെയും ഒരു യുവതി, സിയാറ്റിൽ നിന്ന് 200 മൈൽ തെക്കുള്ള ഒറിഗോണിലെ കോൺവാലിസിലുള്ള മറ്റൊരു വിദ്യാർത്ഥിനി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് May 6 അപ്രത്യക്ഷയായിട്ടുണ്ട്. എല്ലാം കൂടി ആകെ ഇതുവരെ 8 മിസ്സിംഗ് കേസുകളായി. September 7 ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത ഡിറ്റക്റ്റീവ് കെപ്പലിനെ തേടി എത്തുന്നുണ്ട്. ഷമാമിഷ് പാർക്കിൽ നിന്ന് 4 മൈൽ മാത്രം അകലെയുള്ള ഇസാക്ക ഹിൽസിൽ
ഹണ്ടിങ്ങിന് പോയ ഒരു വേട്ടക്കാരൻ ആ മലഞ്ചെരുവിൽ നിന്ന് ഒരു അസ്ഥികൂടം കണ്ടെടുത്തു എന്ന വാർത്തയായിരുന്നു അത്. അന്ന് വൈകുന്നേരത്തോടെ തന്നെ അദ്ദേഹം ആ അസ്ഥികൂടം കിടക്കുന്ന ഇടത്തേക്ക് ചെല്ലുന്നു. അസ്ഥികൂടം പക്ഷേ പൂർണ്ണമായിരുന്നില്ല, തലമുടിയോ വസ്ത്രങ്ങളോ ഒന്നും അതിലുണ്ടായിരുന്നില്ല. ആരോ ഉപേക്ഷിച്ച സ്ഥലത്തു നിന്ന് ഈ മൃതദേഹം ഏതോ കാട്ടുജീവികൾ കടിച്ചെടുത്ത് അവിടെ കൊണ്ടിട്ടതാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. അതോടെ അന്വേഷണ സംഘം ആ പ്രദേശം തന്നെ കോഡൺ ഓഫ് ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ 8 മണി മുതൽ ഡസൻ കണക്കിന് പേരടങ്ങുന്ന ഒരു വലിയ സംഘം അസ്ഥികൂടത്തിൻ്റെ അവശിഷ്ടം കിട്ടിയതിൻ്റെ ചുറ്റുപാടും ബാക്കി മൃതദേഹ ഭാഗങ്ങൾക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങുന്നു. അവർക്ക് എല്ലും മുടിയും തൊലിയുടെ അവശിഷ്ടങ്ങളുമായിട്ട് 20 ശരീരഭാഗങ്ങൾ വേറെയും കണ്ടുകിട്ടുന്നു. ഈ കിട്ടിയ തെളിവുകളെല്ലാം ഒന്നിച്ച് ചേർത്ത് അവർ ഫോറൻസിക് ലാബിലേക്ക് എത്തിക്കുന്നു. ഈ മൃതദേഹത്തിൻ്റെ ഡെന്റൽ ചാർട്ട് ഉണ്ടാക്കുന്ന കൊറോണർ ഏറെ നിർണായകമായിട്ടുള്ള ഒരു വിവരം അവരോട് സ്ഥിരീകരിക്കുന്നു. 55 ദിവസങ്ങൾക്ക് മുമ്പ് കിങ് കൗണ്ടിയിലെ തടാകക്കരയിൽ നിന്ന് കാണാതായ 18 ഡെന്നിസ് നെസ്ലിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. ദിവസങ്ങൾക്കുള്ളിൽ 15 ഡിറ്റക്റ്റീവ് കെപ്പലിൻ്റെ മുറിയിലെ ടെലിപ്രിന്റർ വീണ്ടും ശബ്ദിക്കുന്നു. ഒരു പുതിയ മൃതദേഹം കൂടി കണ്ടെടുത്തിരിക്കുന്നു. യാക്കോൾട്ട് വനമേഖലയിലേക്ക് ഡിയർ ഹണ്ടിങ്ങിന് പോയ ഒരാളാണ് യാദൃച്ഛികമായി ഈ പുതിയ ബോഡി കണ്ടെത്തിയിരിക്കുന്നത്. കെപ്പൽ സ്ഥലത്തെത്തുമ്പോഴേക്കും ബോഡിയുടെ തിരിച്ചറിയൽ കഴിഞ്ഞിരുന്നു. അത് സീരിയൽ കില്ലറുടെ ഇരകളുടെ ലിസ്റ്റിലേക്ക് ഒരു പുതിയ എൻട്രി ആയിരുന്നു. പേര് കരോൾ വലൻസുല. 1975 March 1 സിയാറ്റിൽ യൂണിവേഴ്സിറ്റി ഡിസ്ട്രിക്റ്റിൽ നിന്ന് 34 മൈൽ തെക്ക് കിഴക്ക് കിടക്കുന്ന ടെയ്ലർ മൗണ്ടനിൽ സർവേക്ക് പോയിരുന്ന 2 ഫോറസ്ട്രി വിദ്യാർത്ഥികൾ മലഞ്ചെരുവിൽ നിന്ന് പുതിയൊരു അസ്ഥികൂടം കൂടി കണ്ടെടുക്കുന്നു. ആ മൃതദേഹം സെൻട്രൽ വാഷിങ്ടൺ സ്റ്റേറ്റ് കോളേജിൽ നിന്ന് ഏതാണ്ട് 1 മുമ്പ് കാണാതായ സൂസൻ എലൈൻ റാൻകോട്ടിൻ്റെ ആയിരുന്നു. ആ പ്രദേശവും വീണ്ടും വളഞ്ഞുകെട്ടി വിശദമായിട്ടുള്ള ഒരു സെർച്ച് ഓപ്പറേഷൻ നടക്കുന്നു. ഈ തെരച്ചിലിൽ 3 മൃതദേഹ അവശിഷ്ടങ്ങൾ കൂടി പോലീസിനെ കണ്ടുകിട്ടുന്നു. ജൂൺ മുതൽ കാണാതായിരുന്ന ബ്രെൻഡ ഹോൾ, ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മിസ്സിംഗ് ആയിരുന്ന റോബർട്ട കാത്തലിൻ പാക്സ്, 1.5 മുമ്പ് കാണാതായ മറ്റൊരു യുവതി ലിൻഡ ആൻഡ് ഹീലി, ഇത്രയും മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ കൊലയാളെ പിടിക്കാൻ വേണ്ടി കിങ്സ് കൗണ്ടി പോലീസിന് മേൽ വല്ലാത്ത സമ്മർദ്ദമുണ്ടാകുന്നു. അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് ടെഡ് എന്ന ഒരു പേരും ഇളം നിറത്തിലുള്ള ഒരു ഫോക്സ് വാഗൺ കാറും പിന്നെ ദൃക്സാക്ഷിയുടെ വിവരണത്തെ ആധാരമാക്കി വരച്ച ഒരു രേഖാചിത്രവും മാത്രമാണ്. അതും വെച്ചുകൊണ്ട് നടത്തുന്ന തുടരന്വേഷണത്തിൽ 1975 May 25 ആയപ്പോഴേക്കും പോലീസിൻ്റെ മുന്നിൽ കുറ്റവാളികളെന്ന് സംശയിക്കാവുന്ന 2552 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഇളം നിറത്തിലുള്ള 1000 ഫോക്സ് വാഗൻ കാറുകളെയും പോലീസ് നിരീക്ഷിച്ചു തുടങ്ങുന്നു. ഒരു വനിതാ പോലീസ് ഓഫീസറുടെ സഹായത്തോടെ പിന്നീട് നടക്കുന്ന അനാലിസിസിൻ്റെ ഒടുവിൽ ജൂൺ അവസാനത്തോടെ ഈ 2500 സസ്പെക്ട്സ് എന്നത് 100 ചുരുങ്ങുന്നു. ഈ ഓരോ സസ്പെക്ട്സിൻ്റെയും പേര് എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി ലിസ്റ്റിൽ നിന്ന് വെട്ടാൻ ചുരുങ്ങിയത് 1 അധ്വാനമുണ്ട്. അങ്ങനെ ചെയ്ത് അവർ 6 ഈ ലിസ്റ്റിൽ നിന്ന് വെട്ടുന്നു. 7 ആളുടെ ഫയലെടുത്ത് പണി തുടങ്ങിയതും അവർക്ക് സോൾട്ട് ലേക്ക് സിറ്റി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെട്ടെന്ന് ഒരു ഫോൺ വിളി വരുന്നു. അപ്പുറത്തുണ്ടായിരുന്നത് ആ സ്റ്റേഷനിലെ ഡിറ്റക്റ്റീവ് ആയിരുന്ന ജെറി തോംസൺ ആണ്. നിങ്ങൾ കുറച്ചു കാലം മുമ്പ് ഞങ്ങളെ വിളിച്ച് ഒരു തിയോഡർ റോബർട്ട് ബണ്ടിയുടെ വിവരങ്ങൾ തിരക്കിയിരുന്നില്ലേ എന്ന് ഡിറ്റക്റ്റീവ് തോംസൺ ചോദിക്കുന്നു. അയാളെ ഒരു ഫോക്സ് വാഗൺ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ പോലീസ് കൈകാണിച്ചിട്ട് നിർത്താത്തതിന് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി തോംസൺ പറയുന്നു. തോംസൺ അപ്പോൾ പറഞ്ഞ ആ തിയോഡോർ ആണ് തങ്ങൾ തേടുന്ന ഈ സീരിയൽ കില്ലർ എന്ന് അപ്പോൾ കിങ് കൗണ്ടി പോലീസിന് സ്വപ്നത്തിൽ പോലും തോന്നിയിരുന്നില്ല. സോൾട്ട് ലേക്ക് സിറ്റിയിലെ ബണ്ടിയുടെ തേർവാഴ്ച തുടങ്ങുന്നത് 1974 October 28 ആണ്. തുടർച്ചയായി യുവതികളെ കാണാതാവുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരു സീരിയൽ കില്ലിംഗ് ആണ് ഇതെന്ന് സൂചിപ്പിക്കുന്ന യാതൊന്നും തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്നേ ദിവസം സോൾട്ട് ലേക്കിലെ 2 വേട്ടക്കാർക്ക് നഗരത്തിൽ നിന്ന് 25 മൈൽ അകലെയായി ഒരു മലമുകളിലെ പൊന്തക്കാട്ടിൽ നിന്ന് ഒരു യുവതിയുടെ മൃതദേഹം കണ്ടുകിട്ടുന്നു. ആ മൃതദേഹം നഗ്നമായിരുന്നു. അതിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ സ്റ്റോക്കിംഗ്സ് ഉപയോഗിച്ച് തന്നെ അവളുടെ കഴുത്ത് മുറുക്കിയാണ് കൊല നടത്തിയിട്ടുള്ളത്. ഈ മൃതദേഹം കിട്ടി 1 തന്നെ 2 ഒരു ജഡം കൂടി നഗരത്തിൽ നിന്ന് 40 മൈൽ അകലെ കിടക്കുന്ന ഫോർക്ക് നദിക്കരയിൽ നിന്ന് കണ്ടെടുക്കുന്നു. ഇത്തവണ സാലം ടൗണിൽ നിന്ന് കാണാതായ ലോറ ഐമിൻ്റെ ജഡമാണ് കണ്ടെടുക്കപ്പെട്ടത്. ആ മൃതദേഹവും നഗ്നമായിരുന്നു. അവരും ബലാത്സംഗത്തിന് ഇരയായിരുന്നു. മാരകമായ എന്തോ ഒരു ആയുധം കൊണ്ട് തലയൊട്ടിക്കേറ്റ ക്ഷതമായിരുന്നു മരണകാരണം. അവരുടെ കഴുത്തിലും ഒരു നൈലോൺ സ്റ്റോക്കിംഗ്സ് കുരുങ്ങിക്കടന്നിരുന്നു. അടുത്ത ഊഴം 17 ഡെബ്ര കെൻറ്റിൻ്റേതായിരുന്നു.
യുടെയിലെ ഹൈസ്കൂളിൽ നാടകത്തിനിടയിലാണ് അവളെ കാണാതാവുന്നത്. പാർക്കിംഗ് ലോട്ടിലെ അവളുടെ കാറിനടുത്തു നിന്ന് ഇത്തവണ പോലീസിന് ഒരു കൈവിലങ്ങിന്റെ താക്കോൽ വീണ് കിട്ടുന്നു. ഇത് നിർണായകമായ ഒരു തെളിവായിട്ട് പിന്നീട് പരിണമിക്കുന്നു. ഇതേ ഹാൻഡ് കഫ് കീ പോലീസിന് മറ്റൊരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിനിടെ കണ്ടെടുക്കുന്ന ഒരു കൈവിലങ്ങുമായി കൃത്യമായി മാച്ച് ചെയ്യാനാകുന്നു. ഈ ഡെബ്രയെ കാണാതാവുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ നിന്ന് 16 മൈൽ അകലെയുള്ള മറ്റൊരു ഷോപ്പിംഗ് മാളിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന കാരോൾ ഡെറോൻസ് എന്ന യുവതിയെ ഒരു യുവാവ് പോലീസുകാരൻ നിന്ന് പരിചയപ്പെടുത്തി സമീപിച്ചിരുന്നു. കരോളിന്റെ കാർ ആരോ കുത്തിത്തുറക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് അവളെ തന്റെ കാറിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന അയാൾ കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും അവളുടെ കയ്യിൽ ഒരു വിലങ്ങിടാൻ ശ്രമിക്കുന്നു. കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടുന്ന കരോളിനെ പിന്നാലെ പാഞ്ഞു ചെന്ന് ഒരു കട്ടപ്പാര കൊണ്ട് തലയ്ക്കടിക്കാൻ അയാൾ ആഞ്ഞപ്പോഴേക്കും അതിലെ ഒരു ബൈക്ക് യാത്രികൻ വന്നതുകൊണ്ട് മാത്രം ആ പെൺകുട്ടി രക്ഷപ്പെടുന്നു. ആ കൈവിലങ്ങ് പക്ഷേ അപ്പോഴും അവളുടെ കയ്യിൽ അവശേഷിക്കുന്നു. ഈ കൈവിലങ്ങിനോടാണ് ഡെബ്രയെ കാണാതായ സ്കൂളിന്റെ പരിസരത്തു നിന്ന് കണ്ടുകിട്ടിയ ആ താക്കോൽ മാച്ച് ആകുന്നത്. തട്ടിക്കൊണ്ടുപോകൽ നിന്ന് രക്ഷപ്പെട്ട കരോൾ കൊടുത്ത വിവരണം ഡെബ്രയെ കാണാതായ സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സമീപത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടു എന്ന് അവിടുത്തെ കാവൽക്കാർ പറഞ്ഞ ഒരു വെളുത്ത യുവാവിൻ്റെതിന് സമാനമായിരുന്നു. കരോളിൽ നിന്ന് ഏറെ നിർണായകമായ മറ്റൊരു വിവരം കൂടി പോലീസിന് കിട്ടുന്നുണ്ട്. അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അയാൾ ഓടിച്ചിരുന്നത് ഇളം നിറത്തിലുള്ള ഒരു ഫോക്സ് വാഗൻ കാറാണ്. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഇതേ ഫോക്സ് വാഗൻ കാർ ഒരു ദിവസം രാത്രി 3 മണിക്ക് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ പാർക്ക് ചെയ്ത നിലയിൽ പോലീസ് ഓഫീസർ തോംസൺ ശ്രദ്ധിക്കുന്നു. പോലീസിന്റെ വണ്ടി അടുത്തേക്ക് വരുന്നത് കണ്ടതും സ്ഥലം വിടാനൊരുങ്ങുന്ന ആ കാറിനെ ഒരു ഹൈസ്പീഡ് ചേസിന് ശേഷമാണ് പോലീസ് അന്ന് പിടികൂടുന്നത്. രാത്രിയിൽ ഇയാൾ ആ സ്ഥലത്ത് പതുങ്ങി നിന്നത് എന്തിനാകുമെന്ന സംശയത്തിൽ പോലീസ് അയാളുടെ വണ്ടി അന്ന് പരിശോധിക്കുന്നു. അതിൻ്റെ ബൂട്ട് തുറന്ന് പരിശോധിച്ച പോലീസ് ഞെട്ടിപ്പോന്നു. കാറിന്റെ പിന്നിൽ നിന്ന് കണ്ടെടുക്കുന്ന തുകൽ ബാഗിൽ ഒരു ജോഡി കയ്യുറകൾ, ഒരു ചെറിയ കട്ടപ്പാര, ഒരു ഐസ് പിക്ക്, കണ്ണിനും മൂക്കിനും കണക്കാക്കി ദ്വാരങ്ങൾ വെട്ടിയെടുത്ത ഒരു കറുത്ത പാൻറ്റി ഹോസ്, ഒരു കൈവിലങ്ങ്, ഒരു നിയമ വിദ്യാർത്ഥിയുടെ കാറിൽ ഇങ്ങനെ വിചിത്രമായിട്ടുള്ള ആയുധങ്ങൾ എങ്ങനെ വന്നു എന്ന സംശയം പോലീസിനെ കുഴക്കുന്നു. അയാളുടെ പേര് തിയോഡോർ ബണ്ടി എന്നായിരുന്നു. ഈ പേര് താൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ ഡിറ്റക്ടീവ് തോംസൺ ഓർക്കുന്നു. അങ്ങനെ ആ തുമ്പിൽ പിടിച്ച് തൻ്റെ ഡയറികൾ പരതുന്ന അയാൾക്ക് 1974 സെപ്റ്റംബറിൽ തനിക്ക് കിങ് കൗണ്ടി പോലീസിൽ നിന്ന് അതേ പേരിൽ വന്ന ഒരു മേഡർ സസ്പെക്ട് ക്വരി കണ്ണിൽപ്പെടുന്നു. അങ്ങനെയാണ് അയാൾ തിരിച്ച് ഡിറ്റക്ടീവ് റോബർട്ട് കെപ്പലിൻ്റെ ഓഫീസിലേക്ക് ഫോൺ ചെയ്യുന്നതും ഈ വിവരം കൈമാറുന്നതും. അറസ്റ്റിന് പിന്നാലെ ടെഡ് ബണ്ടിയുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി പരിശോധന നടത്തുന്ന പോലീസുകാർക്ക് അവിടെ നിന്ന് പക്ഷേ ഒരു തുമ്പും കിട്ടുന്നില്ല. പക്ഷേ ടെഡ് ബണ്ടി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കരോൾ എന്ന യുവതി പോലീസുകാർ അവർക്ക് അയച്ചു കൊടുത്ത നിരവധി മഗ്ഷോട്ടുകളിൽ നിന്ന് കൃത്യമായി ടെഡ് ബണ്ടിയുടെ ചിത്രം തിരിച്ചറിഞ്ഞതോടെ കളി മാറുന്നു. അതിനിടയ്ക്ക് തോംസനെ തേടി കൊളറാഡോയിൽ നിന്ന് മൈക്ക് ഫിഷർ എന്ന മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഫോൺ വിളി വരുന്നുണ്ട്. അവിടെ 1975 ജനുവരിയിൽ നടന്ന 23-കാരിയായ കാരിൻ ക്യാമ്പൽ എന്ന സ്കീ ഇൻസ്ട്രക്ടർ തിരോധാനത്തിനും തുമ്പൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. ഫിഷറോട് സംസാരിച്ച ശേഷം തൻ്റെ കസ്റ്റഡിയിലുള്ള ടെഡിനോട് തോംസൺ ഏറെ നിർണായകമായ ആ ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും കൊളറാഡോയിൽ പോയിട്ടുണ്ടോ? ഇല്ല എന്ന് ടെഡിന് ഉത്തരം. പക്ഷേ ആ വീട്ടിൽ നിന്ന് പിന്നീട് അന്വേഷണ സംഘത്തിന് വീണ് കിട്ടുന്നത് ടെഡ് ഒരു വട്ടമല്ല പലവട്ടം കൊളറാഡോയിൽ പോയി വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന തെളിവുകളാണ്. ഈ കാരിൻ ക്യാമ്പലിനെ കാണാതായ അതേ ദിവസം തന്നെ ടെഡ് കൊളറാഡോ സന്ദർശിച്ചു എന്ന് തെളിയിക്കുന്ന ഗ്യാസ് സ്റ്റേഷൻ പേയ്മെൻറ്റ് റെസീറ്റുകൾ അവർ കണ്ടെടുക്കുന്നു. അതുപോലെ ഗ്രാൻഡ് ജംഗ്ഷനിൽ മറ്റൊരു പെൺകുട്ടിയെ കാണാതായ അതേ ദിവസം തന്നെ ടെഡ് ആ സ്ഥലത്തുള്ളൊരു പമ്പിൽ നിന്നും ഇന്ധനം നിറച്ചതിൻ്റെ ബില്ല് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നു. അങ്ങനെ പല തെളിവുകളും അവർക്ക് ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്നു. പക്ഷെ അതൊന്നും തന്നെ ടെഡ് ബണ്ടിയെ ആ യുവതികളുടെ കൊലപാതകങ്ങളുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കാൻ പോകുന്ന തെളിവുകൾ ആയിരുന്നില്ല. ഇത്രയും ആയതോടെ അവർ ടെഡ് ബണ്ടിയുടെ ഭൂതകാലം വീണ്ടും ഒന്ന് ചെകയുന്നു. 1946 നവംബർ 24 വെർമോണ്ടിലെ ബെർലിംഗ്ടണിലുള്ള എലിസബത്ത് ലൻഡ് ഹോം ഫോർ അൺവെഡ് മദേഴ്സ് എന്ന സ്ഥാപനത്തിൽ വെച്ച് എലനോർ ലൂയിസ് കവൽ എന്ന അവിവാഹിതയായിട്ടുള്ള യുവതിക്ക് ഒരു ആൺകുഞ്ഞു പിറക്കുന്നു. തിയഡോർ റോബർട്ട് കവൽ എന്ന് പേരിട്ട ആ അവിഹിത സന്താനത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ലൂയിസിന്റെ അച്ഛനും അമ്മയും നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി അന്ന് ചെറിയൊരു കള്ളം പറയുന്നു. തങ്ങൾക്ക് ഏറെ വൈകി ജനിച്ച ആൺതരിയാണ് ഈ തിയഡോർ. സ്വന്തം അമ്മയെ സഹോദരി എന്ന് കരുതി അവരുടെ കൂടെ കളിച്ച് വളർന്നു വന്ന അവന് അധികം വൈകാതെ തന്നെ ഇത് തന്നെ അമ്മയാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. 1950 അന്ന് 4 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തൻ്റെ മകനുമൊത്ത്
വാഷിംഗ്ടണിലെ ടാക്കോമ എന്ന സ്ഥലത്തേക്ക് ലൂയിസ് ചേക്കേറുന്നു. അവിടെ വെച്ച് അവർ ജോൺ ബണ്ടി എന്നൊരു കുശിനിക്കാരനെ വിവാഹം കഴിക്കുന്നു. ടാക്കോമയിൽ വിദ്യാഭ്യാസം തുടരുന്ന ബണ്ടി 1965 ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു. കോളേജിൽ ചേർന്ന് സൈക്കോളജിയിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് 1971 ബണ്ടി കുറച്ചു കാലത്തേക്ക് സിയാറ്റിൽ സൂയിസൈഡ് ഹോട്ട്ലൈനിൽ കൗൺസിലറായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന കാലത്ത് ഇയാൾ പരിചയപ്പെടാനിടയായിട്ടുള്ള ആൻ റൂൾ എന്ന സ്ത്രീയാണ് പിന്നീട് ദ സ്ട്രേഞ്ചർ ബിസൈഡ് മീ എന്ന ബണ്ടിയുടെ പ്രസിദ്ധമായിട്ടുള്ള ജീവചരിത്രം എഴുതുന്നത്. 1972 ബിരുദം പൂർത്തിയാക്കുന്ന ടെഡ് കുറച്ചു കാലത്തേക്ക് സിയാറ്റിൽ ക്രൈം കമ്മീഷനിൽ ഇന്റേൺ ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് സന്ദർഭവശാൽ അയാൾ അസിസ്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകളിലൊന്ന് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെയും ആ കേസുകളിൽ പോലീസിന് നേരിടേണ്ടി വന്നിട്ടുള്ള നിയമ തടസ്സങ്ങളെയും പറ്റിയുള്ളതാണ്. ഇതിനൊക്കെ ശേഷമാണ് ഇയാൾ 73-74 കാലത്ത് പുഗേറ്റ് സൗണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിയമം പഠിക്കാൻ വേണ്ടി ചെന്ന് ചേരുന്നത്. സ്ത്രീകൾക്ക് നേരെയുള്ള ടെഡിന്റെ ക്രൂരകൃത്യങ്ങളൊക്കെ അരങ്ങേറുന്നത് ഈ നിയമ വിദ്യാഭ്യാസ കാലത്താണ്. ചുരുക്കത്തിൽ ടെഡ് ബണ്ടി ഒരു സീരിയൽ കില്ലർ എന്ന നിലയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും ഡെഡ്ലി കോമ്പിനേഷൻ ഓഫ് ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ്. മനഃശാസ്ത്രത്തിൽ ഒരു ബിരുദം, കൗൺസിലിംഗിൽ പരിചയം, ഇത് രണ്ടും വെച്ച് വളരെ എളുപ്പത്തിൽ ഇരകളെ മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ കൂട്ടാൻ അയാൾക്ക് സാധിച്ചിരുന്നു. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളിലെ കേസുകളിലെ നിയമപ്രക്രിയയിൽ അയാൾക്കുണ്ടായിരുന്ന മുൻകാല പരിചയം പിടിക്കപ്പെടാൻ സാധ്യതയുള്ള ലൂപ്പ് ഹോളുകളെ ഒഴിവാക്കാനും അയാളെ സഹായിക്കുന്നുണ്ട്. അമേരിക്കയിലെ ഒരു സർവകലാശാലയിൽ നിയമം പഠിച്ചുകൊണ്ടിരുന്ന ടെഡ് ബണ്ടി എന്തിനാണ് ഒരു സുപ്രഭാതത്തിൽ സ്ത്രീകളുടെ പീഡകനും അന്തകനുമായിട്ട് മാറിയത് എന്നത് ഒരു വലിയ ചോദ്യമാണ്. പല ജീവചരിത്രകാരന്മാരും ക്രിമിനോളജിസ്റ്റുകളും ഇതിനെ പലതരത്തിലാണ് സമീപിച്ചിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായിട്ടുള്ള തിയറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രണയത്തിൻ്റെ പരാജയം അയാളിലുണ്ടാക്കിയ ആഘാതമാണ് അയാളെ ഈ വഴിക്ക് തിരിച്ചുവിട്ട ട്രിഗർ എന്നതാണ്. കോൺവെർസേഷൻസ് വിത്ത് എ കില്ലർ, ദ ടെഡ് ബണ്ടി ടേപ്സ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയിൽ ടെഡ് ബണ്ടി തന്നെ തൻ്റെ ആദ്യത്തെ പ്രണയ നഷ്ടം, തന്നിൽ ഏൽപ്പിച്ച ക്ഷതങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കുന്നുണ്ട്. 1967 ടെഡ് ബണ്ടിയുടെ 21 വയസ്സിൽ അയാളുടെ അന്നത്തെ കാമുകിയായിരുന്ന ഡയാൻ എഡ്വേർഡ്സ് തൻ്റെ കാമുകന് വേണ്ടത്ര പക്വതയില്ല, അയാൾ തൻ്റെ ജീവിതത്തെ വേണ്ടത്ര ഗൗരവത്തോടെ കാണുന്നില്ല എന്ന പരിഭവത്തിൽ അയാളെ ബ്രേക്കപ്പ് ചെയ്യുന്നു. അതോടെ അതങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ളൊരു വാശി അയാൾ ആവേശിക്കുന്നു. കഠിനമായി അധ്വാനിച്ച് അയാൾ തൻ്റെ കരിയറിൽ പടിപടിയായിട്ട് ഉയർന്നു വരുന്നു. 1973 അതായത് ആദ്യത്തെ ബ്രേക്കപ്പ് നടന്ന് 6 തികയുമ്പോഴേക്കും വാഷിംഗ്ടൺ സ്റ്റേറ്റ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചെയർമാൻ്റെ അസിസ്റ്റൻ്റായിട്ട് ടെഡ് മാറുന്നു. ഇങ്ങനെ ഒരു പുതിയ പരിവേഷത്തിലിരിക്കുമ്പോൾ അയാളുടെ ശ്രദ്ധ തന്നെ തിരസ്കരിച്ച ആദ്യ കാമുകിയിലേക്ക് നീണ്ടുപോകുന്നു. തന്നെ 4-5 മുമ്പ് വേണ്ടെന്ന് പറഞ്ഞ അതേ കാമുകിക്ക് മുന്നിൽ ചുവന്ന റോസാപ്പൂക്കളുടെ ഒരു ബൊക്കയും പിടിച്ചതെന്ന് അയാൾ വീണ്ടും തൻ്റെ പ്രണയം അറിയിക്കുന്നു. കരിയറിൽ വിജയം കണ്ട പുതിയ ടെഡിയെ ഡയാനും നന്നായി ബോധിക്കുന്നു. അയാളുടെ കൂടെ ഒരു വൈവാഹിക ജീവിതത്തിന് അവൾ തയ്യാറാകുന്നു. വിൽ യു മാരി മീ എന്ന ടെഡിൻ്റെ ചോദ്യത്തിന് ഡയാൻ എഡ്വേർഡ്സ് സമ്മതം മൂളുന്നു. പക്ഷേ തന്നെ പുറംകാലം കൊണ്ട് തട്ടിയ കാമുകിയോട് അയാൾക്കൊരിക്കലും ക്ഷമിക്കാൻ സാധിച്ചിരുന്നില്ല. അവളുടെ മുന്നിൽ വീണ്ടും അവതരിച്ച് വിവാഹം കഴിക്കാൻ സമ്മതം ചോദിച്ചത് അയാളുടെ പ്രതികാരം മാത്രമായിരുന്നു. അങ്ങനൊരു സമ്മതഭാവം തൻ്റെ കാമുകിയുടെ മുഖത്ത് വിരിയുന്നത് കണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിശേഷിച്ച് ഒരു പ്രകോപനവും കൂടാതെ അയാൾ അവളെ ബ്രേക്കപ്പ് ചെയ്യുന്നു. ഈ ബ്രേക്കപ്പ് നടന്നതിന് തൊട്ടടുത്ത ദിവസം 1974 ജനുവരി 4 ടെഡ് ബണ്ടി തൻ്റെ ആദ്യത്തെ ഇരയെ ആക്രമിക്കുന്നു. തൻ്റെ കിടപ്പൂരയിൽ കിടന്നുറങ്ങുകയായിരുന്ന വാഷിംഗ്ടൺ സർവകലാശാലയിലെ കെരൻ സ്പാർക്സ് എന്ന 18-കാരിയെ അയാൾ ആക്രമിച്ചതും ലൈംഗികമായി ഉപദ്രവിച്ചതും അവളുടെ കട്ടിലിൻ്റെ ഇരുമ്പ് ഫ്രെയിമിൽ നിന്ന് ഊരിയെടുത്ത ഒരു പൈപ്പ് ഉപയോഗിച്ചാണ്. ഈ ക്രൂരമായ ആക്രമണം ആ പെൺകുട്ടിയെ 10 കോമയിലാക്കുന്നു. ആജീവനാന്തം അവളെ അംഗപരിമിതയാക്കുന്നു. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഫെബ്രുവരി 1 അയാൾ ലിൻഡ ആൻഡ് ഹീലി എന്ന മറ്റു വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്നുകളയുന്നു. പിന്നീട് അങ്ങോട്ട് 1974-78 ഇടയ്ക്കായി വാഷിംഗ്ടൺ, യൂട്ട, കൊളറാഡോ, ഇഡാഹോ, കാലിഫോർണിയ, ഫ്ലോറിഡ എന്നിവിടങ്ങളിലായി ഏറ്റവും ചുരുങ്ങിയത് 30 യുവതികളെങ്കിലും ടെഡ് ബണ്ടിയുടെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. ഇവരിൽ പലർക്കും ആദ്യ കാമുകി ഡയാനുമായി രൂപസാമ്യം ഉണ്ടായിരുന്നതായി ബണ്ടിക്ക് തോന്നിയതും അവരെ ആക്രമിക്കാൻ ഒരു കാരണമായി ചില ലേഖനങ്ങളിൽ പരാമർശിച്ചു കാണാം. അടുത്തതായിട്ട് പോലീസ് ചോദ്യം ചെയ്യുന്നത് ബണ്ടിയുടെ കൂടെ കഴിഞ്ഞിരുന്ന അയാളുടെ കാമുകിയാണ്. പേര് എലിസബത്ത് കെൻഡൽ. 1969 സിയാറ്റിലെ സാൻ പെപ്പേഴ്സ് ടാവേണിൽ വെച്ചാണ് ടെഡ്ഡി അന്ന് 24 മാത്രം പ്രായമുള്ള എലിസബത്തിനെ ആദ്യമായിട്ട് കാണുന്നത്. അവരന്ന് വിവാഹമോചനം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. അവർക്കിടയിൽ പ്രഥമ ദർശനത്തിൽ തന്നെ
പ്രണയം ഉദിക്കുന്നു. തന്റെ കാമുകൻ ടെഡ് ബണ്ടി ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പോലീസിനോട് പറയുന്ന എലിസബത്ത് തന്നെ അയാളുടെ രേഖാചിത്രങ്ങൾ കണ്ട് 1974 അയാളെക്കുറിച്ച് പോലീസിൽ അറിയിക്കുന്നുണ്ട്. പിൽക്കാലത്ത് വളരെ ക്രൂരനായിട്ടുള്ള ഒരു സീരിയൽ കില്ലർ എന്ന പേരെടുത്ത ടെഡുമായിട്ടുള്ള തന്റെ ജീവിതത്തിന്റെ കഥ പിന്നീട് എലിസബത്ത് ദ ഫാൻറ്റം പ്രിൻസ് മൈ ലൈഫ് വിത്ത് ടെഡ് ബണ്ടി എന്ന പേരിൽ പുസ്തകമാക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇത്രയും ആയതോടെ സോൾട്ട് ലേക്ക് കൗണ്ടി ഷെരീഫ്സ് ഓഫീസ് ടെഡ് ബണ്ടിയെ ഒരു തിരിച്ചറിയൽ പരേഡിന് വിധേയനാക്കാൻ തീരുമാനിക്കുന്നു. 1975 October 1 രാവിലെ 9:30 കരോൾ ഡറച്ച് അടക്കമുള്ള 3 പെൺകുട്ടികൾ ഈ തിരിച്ചറിയൽ പരേഡിന് വേണ്ടി ഷെരീഫ്സ് ഓഫീസിലെത്തുന്നു. തിരിച്ചറിയലിന് വന്ന 3 പെൺകുട്ടികളും കൃത്യമായി ബണ്ടി കയ്യിൽ പിടിച്ച നമ്പർ തന്നെ അവരുടെ പാഡിൽ കുറിക്കുന്നു. ഈ ഒരു വിജയകരമായിട്ടുള്ള തിരിച്ചറിയൽ പരേഡിന് ശേഷം ടെഡ് ബണ്ടിക്ക് മേലെ അഗ്രവേറ്റഡ് കിഡ്നാപ്പ് ആൻഡ് അറ്റംപ്റ്റഡ് ക്രിമിനൽ ഹോമിസൈഡ്, അതായത് ആക്രമിക്കാനുള്ള ശ്രമം, തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം, ഈ രണ്ട് കുറ്റങ്ങൾ ചുമത്തി വിചാരണ ചെയ്യാൻ കോടതി ഉത്തരവിടുന്നു. കോടതി ബണ്ടിയെ റിമാൻഡിൽ വിടുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം ബണ്ടിയുടെ ഫോക്സ് വാഗൺ ബീറ്റിൽ കാർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. തോംസന്റെ ഓഫീസിലെ ടെക്നീഷ്യന്മാർ ഒരു ഹൈ പവർ വാക്യൂം ക്ലീനർ കൊണ്ടുവന്ന് ബണ്ടിയുടെ ഫോക്സ് വാഗൻ കാറിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഉള്ളിലെ ഓരോ ഇഞ്ചും അരിച്ചു പെറുക്കുന്നു. കിട്ടിയ സാമ്പിളുകളെല്ലാം തന്നെ FBIയുടെ വാഷിങ്ടൺ DCയിലുള്ള സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അവർ കൊടുത്തയക്കുന്നു. അവിടെ അവരുടെ സയൻറ്റിഫിക് അനാലിസിസ് വിങ്ങിലെ സ്പെഷ്യൽ ഏജൻ്റായിട്ടുള്ള ബോബ് നീൽ ആ സാമ്പിളുകളെ ഒന്നൊന്നായിട്ടെടുത്ത് തൻ്റെ ലീഡ്സ് റിസർച്ച് മൈക്രോസ്കോപ്പിന് കീഴെ നിരത്തി സൂക്ഷ്മമായി പരിശോധിക്കുന്നു. അവിടെ അതിനകം തന്നെ ഇതിന് മുമ്പ് കിട്ടിയ ഇരകളുടെ ജഡത്തിൽ നിന്നുള്ള ഹെയർ സാമ്പിളുകൾ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സാമ്പിളുകൾ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ തൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് ഏജന്റ് നീൽ അതിൻ്റെ താരതമ്യം ആരംഭിക്കുന്നു. അങ്ങനെ മാച്ചായ സാമ്പിളുകളിൽ ഒന്ന് ഡിറ്റക്റ്റീവ് തോംസിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട ആസ്പനിൽ വെച്ച് ആക്രമിക്കപ്പെട്ട കാരിൻ ക്യാമ്പൽ എന്ന യുവതിയുടെ മുടിയുടെ സാമ്പിളുമായിട്ട് കൃത്യമായിട്ട് യോജിക്കുന്നു. രണ്ടാമതൊരു സാമ്പിൾ മൈക്ക് ഫിഷറിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ കൊളറാഡോയിൽ കൊല്ലപ്പെട്ട മെലീസ സ്മിത്ത് എന്നൊരു പെൺകുട്ടിയുടെ ജഡത്തിൽ നിന്ന് കിട്ടിയ ഹെയർ സാമ്പിളുമായും മാച്ച് ചെയ്യുന്നു. അങ്ങനെ ടെഡ് ബണ്ടിക്കെതിരെയുള്ള കേസിൻ്റെ ട്രയൽ 1975 February 23 ആരംഭിക്കുന്നു. കേസ് സ്വന്തമായിട്ട് വാദിക്കാനായിരുന്നു ബണ്ടിയുടെ തീരുമാനം. പോലീസ് ഹാജരാക്കിയ ഫോറൻസിക് സാഹചര്യ തെളിവുകൾ ഒന്നൊന്നായിട്ട് കുറ്റകൃത്യത്തിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ വിചാരണയ്ക്കൊടുവിൽ ജഡ്ജി അയാളെ June 30 15 തടവിന് യൂട്ടാ സെൻട്രൽ പ്രിസണിലേക്ക് പറഞ്ഞുവിടുന്നു. പക്ഷേ 1977 October പിറ്റ്കിൻ കൗണ്ടി കോർട്ട് ഹൗസിലെ നിയമ ലൈബ്രറിയിലേക്ക് റഫറൻസിന് എന്നും പറഞ്ഞ് കയറി കൂടുന്ന ടെഡ് ബണ്ടി അതിൻ്റെ ഒന്നാം നിലയിൽ നിന്ന് പട്ടാപ്പകൽ പോലീസിനെയും പെട്ടിച്ച് കടന്നു കളയുന്നു. കൊടിയ കുറ്റവാളിയും സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൽ ഹരം കണ്ടെത്തുന്ന, അതിനുശേഷം അവരെ ക്രൂരമായിട്ട് വധിക്കുന്ന ഒരു സീരിയൽ കില്ലറുമായിട്ടുള്ള ടെഡ് ബണ്ടി ജയിലിൽ ചാടിയെന്ന വാർത്ത ആ ദിവസങ്ങളിൽ പടിഞ്ഞാറൻ അമേരിക്കയെ ഭയപ്പാടിലാക്കുന്നു. സിയാറ്റിലിൽ പോലീസ് ബണ്ടിയുടെ വേണ്ടപ്പെട്ടവരുടെ വീടുകളെല്ലാം തന്നെ സർവൈലൻസിലിട്ട് അയാൾ വന്നു കയറുന്നതും കാത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷേ ആസ്പനിൽ നിന്ന് ജയിലിൽ ചാടിയെങ്കിലും അധിക ദൂരം പോകാൻ അന്ന് ബണ്ടിക്ക് സാധിക്കുന്നില്ല. പുറത്തേക്കിറങ്ങി ഓടുന്ന അയാൾക്ക് ആസ്പൻ മലനിരകളിൽ വഴിതെറ്റുന്നു. പോലീസ് ഹെലികോപ്റ്ററുകളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ടുള്ള മരണപ്പാച്ചിലിൻ്റെ ഒടുവിൽ മോഷ്ടിച്ചെടുത്തൊരു കാറിൽ ബണ്ടി വീണ്ടും പോലീസിൻ്റെ പിടിയിലാവുന്നു. അതിനുശേഷം 1977 December 30 ആസ്പൻ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ബണ്ടി വീണ്ടും ഒരിക്കൽ കൂടി ജയിലിൽ ചാടുന്നു. ഇത്തവണ തൻ്റെ സെല്ലിൻ്റെ മേൽക്കൂരയിലെ ലൈറ്റ് ഊരി മാറ്റി ആ ദ്വാരത്തിലൂടെ നൂഴ്ന്ന് പുറത്തേക്കിറങ്ങി ജയിലറിൻ്റെ മുറിയിൽ ചെന്നിറങ്ങുന്ന ബണ്ടി അവിടെ നിന്ന് പുറത്തെ തെരുവിലേക്ക് ഇറങ്ങിപ്പോകുന്നു. സെല്ലിൽ കടന്നിരുന്നിടത്ത് തുണി ചുരുട്ടി ഡമ്മിയാക്കി വെച്ചിട്ടാണ് ബണ്ടി ജയിലിൽ ചാടിയത് എന്നതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ 10 വരെ ആരും അത് തിരിച്ചറിയുന്നില്ല. ഒരിക്കൽ കൂടി അമേരിക്കയിലെ ഏറ്റവും കുപ്രസിദ്ധനായിട്ടുള്ള സീരിയൽ കില്ലർ തെരുവിലൂടെയുള്ള തൻ്റെ സ്വൈര്യവിഹാരം ആരംഭിക്കുന്നു. പിന്നെ അമേരിക്കയിൽ നടന്നത് ടെഡിയുടെ അടുത്ത റൗണ്ട് സീരിയൽ കില്ലിങ്ങിലേക്കുള്ള കൗണ്ട് ഡൗൺ ആയിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ബണ്ടി തൻ്റെ അടുത്ത ഇരയെ കണ്ടെത്താമെന്ന് പോലീസിന് മനസ്സിലായിരുന്നു. ഒടുവിൽ 1978 January 15 രാവിലെ 3:22 ആ വിളി പോലീസിനെ തേടിയെത്തുന്നു. ബണ്ടി രക്ഷപ്പെട്ട ആസ്പെനിൽ നിന്ന് ഏതാണ്ട് 1500 അകലെ കിടക്കുന്ന ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ നിന്നായിരുന്നു ആ അപായ സന്ദേശം എത്തുന്നത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിനോട് ചേർന്ന് കിടക്കുന്ന ചി ഒമേഗ സൊററിറ്റി ഹൗസ് എന്ന ഒരു ഹോസ്റ്റലിൻ്റെ ഒന്നാം നിലയിലെ മുറികൾ അപ്പോഴേക്കും ഒരു കശാപ്പ് ശാലയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പോലീസിന് അത്രയും ദിവസം വെട്ടിച്ച് നടക്കുന്ന ടെഡ് ബണ്ടി സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഈ ഹോസ്റ്റലിലേക്ക്
രാത്രി 3 മണിയോടെയാണ് കടന്നു കയറുന്നത്. കയ്യിൽ ഒരു വലിയ വിറക് കൊള്ളിയുമായി ഹോസ്റ്റലിന്റെ പിൻവാതിൽ തുറന്ന് ഇയാൾ അകത്തേക്ക് കയറുന്നു. ഇയാൾ ആദ്യം കടന്നു ചെല്ലുന്നത് മാർഗരറ്റ് ബോമാൻ എന്ന 21-കാരി കടന്നുറങ്ങിയിരുന്ന മുറിയിലേക്കാണ്. അകത്ത് കയറുന്ന ഇയാൾ ആ വിറക് കൊള്ളി കൊണ്ട് അവളെ തലയ്ക്ക് അടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച ശേഷം സ്റ്റോക്കിംഗ്സ് കൊണ്ട് കഴുത്തു മുറുക്കി അവളെ കൊന്നുകളയുന്നു. അതിനുശേഷം അയാൾ തൊട്ടപ്പുറത്തെ മുറിയിൽ കിടന്നുറങ്ങിയ ലിസ ലേവിയെയാണ് ആക്രമിക്കുന്നത്. അവളെയും വിറകുകൊള്ളി കൊണ്ട് തലയ്ക്കടിക്കുന്ന അയാൾ പക്ഷേ അതിനുശേഷം അവളെ ബലാത്സംഗം ചെയ്യുന്നു. ഈ 2 യുവതികളെയും ആക്രമിച്ചതിനു ശേഷം ബണ്ടി കാത്തി ക്ലൈനർ, കാരൻ ഷാൻഡ്ലർ എന്നീ 2 യുവതികൾ കിടന്നിരുന്ന മുറിയിലേക്ക് കൂടി കടന്നു ചെന്ന് അവരെയും ഇതേ വിറകുകൊള്ളി കൊണ്ട് മാരകമായി അഴിച്ച് മുറിവേൽപ്പിക്കുന്നു. അപ്പോഴേക്കും പക്ഷേ ഈ ബഹളം കേട്ട് ആ സൊറോറിറ്റി ഹൗസിലെ പലരും ലൈറ്റുകൾ ഓണാക്കുന്നു. ലൈറ്റ് ഇട്ടത് കണ്ട് ഭയന്നു പോകുന്ന ബണ്ടി ഇറങ്ങി ആ കെട്ടിടത്തിന്റെ ഫ്രണ്ട് ഡോറിലൂടെ ഓടി രക്ഷപ്പെടുന്നു. ഈ ആക്രമണത്തിൽ മാർഗരറ്റ് ബോമാനും ലിസ ലേവിയും അപ്പോഴേക്കും കൊല്ലപ്പെട്ടിരുന്നു. ലൈംഗിക അതിക്രമത്തിനിടയിൽ ടെഡ് ബണ്ടി ലിസ ലേവിയുടെ ദേഹത്ത് പലയിടത്തായിട്ട് ദന്തക്ഷതങ്ങൾ ഏൽപ്പിച്ചിരുന്നു. ഈ കടിപ്പാടുകൾ പിന്നീട് ബണ്ടിക്കെതിരായിട്ടുള്ള നിർണായകമായ തെളിവുകളുടെ രൂപത്തിൽ കോടതിയിൽ തിരിച്ചു വരുന്നുണ്ട്. ഈ വാർത്തകൾ പുറത്തു വന്നതോടെ ടെഡ് ബണ്ടി വീണ്ടും വേട്ടയ്ക്കിറങ്ങിയെന്ന് ഡെപ്യൂട്ടി കെപ്പലിന് ബോധ്യം വരുന്നു. വീണ്ടും ചില പെൺകുട്ടികൾ കാണാതെയാകുന്നു, ചിലർ തട്ടിക്കൊണ്ടു പോകുന്നതിനിടയ്ക്ക് രക്ഷപ്പെടുന്നു. തെരുവിൽ ടെഡ് ബണ്ടിയുടെ ഈ വിളയാട്ടം നിയന്ത്രിക്കാനാകാതെ പോലീസ് കുഴങ്ങുന്നു. ഏറ്റവും ഒടുവിലായിട്ട് തലാസിയിൽ നിന്ന് 90 മൈൽ കിഴക്കുള്ള ലേക്ക് സിറ്റിയിൽ നിന്ന് 12 വയസ്സ് മാത്രം പ്രായമുള്ള കിംബർലി ലിച്ച് എന്ന 7th ഗ്രേഡർ കൂടി മിസ്സിംഗ് ആവുന്നു. സ്കൂളിലേക്ക് നടന്നുപോയ കിംബർലിയെ ബണ്ടി തട്ടിക്കൊണ്ടുപോയി കൊന്ന ശേഷം സുവാനി റിവർ സ്റ്റേറ്റ് പാർക്കിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കിംബർലി ലീച്ച് ആയിരുന്നു ടെഡ് ബണ്ടിയുടെ അവസാന തീര. ആ കൊലപാതക പരമ്പരയ്ക്കൊടുവിൽ ടെഡ് ബണ്ടി എന്നേക്കുമായിട്ട് പോലീസിന്റെ പിടിയിലാവുന്നു. അതും വളരെ യാദൃച്ഛികമായ മറ്റൊരു ട്രാഫിക് സ്റ്റോപ്പ് ആയിരുന്നു. ടെലഹാസി നഗരത്തിൽ നിന്ന് 200 മൈൽ പടിഞ്ഞാറ് കിടക്കുന്ന പെൻസാക്കോള പട്ടണത്തിൽ ഡേവിഡ് ലീ എന്ന നൈറ്റ് പെട്രോൾ ഓഫീസർ തന്റെ വാഹനത്തിൽ സ്ഥിരം ബീറ്റിന് ഇറങ്ങിയ സമയം ടൗണിലെ ഇടുങ്ങിയ ലൈനുകളിലൊന്നിൽ ഒരു ഓറഞ്ച് കളർ ഫോക്സ് വാഗൺ കാറ് കണ്ടപ്പോൾ അയാൾക്ക് സംശയം തോന്നുന്നു. അയാൾ കുറച്ചപ്പുറത്ത് പോയി യൂട്ടേൺ എടുത്ത് മടങ്ങി വന്ന് വീണ്ടും ഒരിക്കൽ കൂടി ആ കാറിനെ നോക്കുന്നു. പോലീസിന്റെ പെട്രോൾ കാർ കണ്ടതും ആ ഫോക്സ് വാഗൺ കാർ വളരെ വേഗത്തിൽ ഓടിച്ച് സ്ഥലം കാലിയാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഓഫീസർ ലീ അയാളെ ഓടിച്ചിട്ട് പിടികൂടുന്നു. അവർക്കിടയിൽ ഒരു മൽപ്പിടുത്തം തന്നെ അന്ന് രാത്രി നടക്കുന്നു. വെടിവെപ്പുണ്ടാവുന്നു. ഒടുവിൽ ആ ഓറഞ്ച് കാറിൻ്റെ ഡ്രൈവറെ ഓഫീസർ ലീ കൈവലം കെട്ട് കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഈ ഡ്രൈവർ അവരോട് സഹകരിക്കാൻ തയ്യാറാവുന്നു. മൈ നെയിം ഈസ് തിയോഡോർ ബണ്ടി. പോലീസുകാർ അത്രയും നേരമായിട്ട് കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ അവസാനം അയാളുടെ വായിൽ നിന്ന് പുറത്തു വരുന്നു. ഇത്തവണ കസ്റ്റഡിയിൽ വന്നപ്പോൾ ഒരു പുതിയ സെറ്റ് തെളിവുകൾ ടെഡ് ബണ്ടിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഫ്ലോറിഡ സൊറോറിറ്റി ഹൗസിൽ വെച്ച് നടത്തിയ കൊലപാതകങ്ങൾക്കിടയിൽ ലിസ ലേവിയുടെ ദേഹത്ത് അയാൾ അവശേഷിപ്പിച്ച ദന്തക്ഷതങ്ങൾ വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു തെളിവായിരുന്നു. ഫോറൻസിക് ഡെന്റിസ്റ്റുകളായിട്ടുള്ള ലോവൽ ലൈവിനും റിച്ചാർഡ് സോവിറോണും ചേർന്ന് ബണ്ടിയുടെ പല്ലിന്റെ ഇംപ്രഷനുകൾ ശേഖരിച്ച് അവയെ ലിസ ലേവിയുടെ ദേഹത്ത് കാണുന്ന കടിപ്പാടുകളുമായിട്ട് മാച്ച് ചെയ്ത് കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് വളരെ നിർണായകമായിട്ടുള്ള തെളിവാകുന്നു. അങ്ങനെ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് പിന്നെയും നിരവധി തെളിവുകൾ പല കൊലപാതകങ്ങളുമായിട്ട് ബണ്ടിയെ വീണ്ടും ബന്ധിപ്പിക്കുന്നു. 1979 ജൂൺ 25 ആരംഭിക്കുന്ന ട്രയലിൽ പോലീസ് ഈ തെളിവുകൾ നിരത്തി ബണ്ടിയെ പൂട്ടുന്നു. 1979 ജൂലൈ 31 ഉച്ചയ്ക്ക് 2 മണിയോടെ ടെഡ് ബണ്ടിയെ കോടതി ശിക്ഷാവിധി വായിച്ചു കേൾപ്പിക്കുന്നു. അയാളെ കോടതി വൈദ്യുത കസേരയിലേക്ക് അയക്കാൻ ഉത്തരവിടുന്നു. 79 വധശിക്ഷ വിധിക്കപ്പെട്ടുവെങ്കിലും അത് നടപ്പിലാക്കാനുള്ള തീയതി പിന്നീട് പലതവണയായി നീട്ടിവെക്കപ്പെടുന്നു. അതിനിടയ്ക്ക് 1984 ആയപ്പോഴേക്കും ഇന്നല്ലെങ്കിൽ നാളെ താൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ടേക്കുമെന്ന് ബണ്ടിക്ക് ബോധ്യപ്പെടുന്നു. അതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ നിരന്തരമായിട്ട് താൻ ചെയ്തതൊക്കെയും നിഷേധിക്കുക മാത്രം ചെയ്തു പോന്നിരുന്ന ടെഡ് ബണ്ടി അവിടുന്ന് അങ്ങോട്ട് താൻ ചെയ്തു കൂട്ടിയ ക്രൂരതകളുടെ വളരെ വിശദമായിട്ടുള്ള സൂക്ഷ്മ വിവരങ്ങൾ പല മാധ്യമപ്രവർത്തകർക്കും പലപ്പോഴേ അനുവദിച്ച അഭിമുഖങ്ങളിൽ തുറന്നു പറയുന്നുണ്ട്. പിന്നീട് ഈ അഭിമുഖങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ സീരീസ് ആയിട്ട് പുറത്തു വന്നു. ഇങ്ങനെ പലതവണ മാറ്റിവെക്കപ്പെട്ട് ഒടുവിൽ 10 വർഷത്തിന് ശേഷം തൻ്റെ 42-ാം വയസ്സിൽ 1989 ജനുവരി 24 രാവിലെ 7:45 ടെഡ് ബണ്ടി റായ്ഫോർഡിലെ ഫ്ലോറിഡ സ്റ്റേറ്റ് പ്രിസണിലെ വൈദ്യുത കസേരയിലേക്ക് ആനയിക്കപ്പെട്ടു. ഇയാളുടെ വധശിക്ഷ നടപ്പിലാക്കപ്പെട്ട സമയത്ത് ജയിലിന് പുറത്ത് ജനം പടക്കം പൊട്ടിച്ച് അത് ആഘോഷിക്കുന്നു. ഇത്രയധികം സ്ത്രീകളോട് അചിന്ത്യമായ ക്രൂരതകൾ പ്രവർത്തിച്ചിട്ടും സൈബർ ലോകത്ത് സീരിയൽ കില്ലർമാർക്കിടയിൽ
ഏറെക്കുറെ താരപരിവേഷം തന്നെയുള്ള ഒരാളാണ് ടെഡ് ബണ്ടി. 2019 പുറത്തിറങ്ങിയ എക്സ്ട്രീംലി വിക്കഡ് ഷോക്കിംഗ്ലി ഈവിൾ ആൻഡ് വൈൽ എന്ന ബണ്ടിയുടെ ബയോപിക് പോലും ബണ്ടിയുടെ ക്രൂരതകൾക്കിരയായ സ്ത്രീകളുടെ മൃതദേഹങ്ങളിൽ ചവിട്ടി നിന്നുകൊണ്ട് അയാളെ ഗ്ലാമറൈസ് ചെയ്തു എന്ന ആക്ഷേപം നേരിട്ടിട്ടുള്ള ഒരു വർക്കാണ്. ആട്ടിൻതോലിട്ട ചെന്നായ എന്ന പ്രയോഗത്തിന് ടെഡ് ബണ്ടിയേക്കാൾ യോജിക്കുന്ന ഒരു ഉദാഹരണം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ചിത്രങ്ങളിൽ അയാളെ കണ്ടാൽ നമ്മുടെ നാട്ടിലെ നല്ലവനായ ഉണ്ണി പരിവേഷമുള്ള ഒരു വ്യക്തിത്വമാണ് അയാൾ. ഇക്കഴിഞ്ഞ 2022 ജൂലൈയിൽ പ്രസിദ്ധ അമേരിക്കൻ യൂട്യൂബറായിട്ടുള്ള കരീം ജോവിയൻ ഒരു അഭിപ്രായ സർവേ നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം പ്രശസ്ത ഇൻഡോ അമേരിക്കൻ മോഡലും ഡിസൈനറുമായിട്ടുള്ള സിഖ് വംശജൻ വാരിസ് ആലുവാലിയുടെ ചിത്രവും ക്ലീൻ ഷേവ്ഡ് ആയിട്ടുള്ള ടെഡ് ബണ്ടിയുടെ ചിത്രവും അടുത്തടുത്ത് വെച്ച് കാണിച്ചുകൊണ്ട് ന്യൂയോർക്ക് സിറ്റിയിലെ കാൽനട യാത്രക്കാരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ രണ്ടുപേരിൽ ആരുടെ കൂടെയാണ് സുരക്ഷിതമായിട്ട് ഇരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നത് എന്നായിരുന്നു ചോദ്യം. ഈ സർവേയിൽ പങ്കെടുത്ത സ്ത്രീകളടക്കം ഭൂരിഭാഗം പേരും വാരിസിനെ അപകടകാരിയായിട്ടുള്ളൊരു ഭീകരവാദി എന്ന് വിലയിരുത്തിയപ്പോൾ ടെഡ് ബണ്ടിയെ കാണാൻ ക്യൂട്ട് ആൻഡ് ഇന്നസെൻ്റ് ആയി തോന്നുന്നു എന്നും അയാൾക്കൊപ്പമാണ് കൂടുതൽ സുരക്ഷിതത്വം അനുഭവപ്പെടുക എന്നുമൊക്കെ പറയുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നിഷ്കളങ്കനായിരുന്നുകൊണ്ട് ഡസൻ കണക്കിന് സ്ത്രീകളെ അതിക്രൂരമായി ഉപദ്രവിച്ചും കൊന്നും രസിച്ച ടെഡ് ബണ്ടിയുടെ ജീവിതകഥയും വളരെ പ്രസക്തമാണ്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് അത് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.